السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وعوانه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. رباري ديتشن مغرى البطور تاون جمع مسجد خطيب قرية سورت المرالي هدوي أورغلي ولغادن نروهيتشا تاج الدين കെ എം അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ആമുഖ ഭാഷണം നടത്തിയ അൻവറലി ഹുദവി ഈ മഹനീയ വേദിയിൽ സന്നിഹിതരായ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. ഷംസുൽ ഉലമ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് മൂന്ന് ദിവസത്തെ ഉത്ബോധന സദസ്സും മജ്ലിസുൻ നൂറും ഇവിടെ നടക്കുന്നത്. മഹന്മാരായ സമസ്തയുടെ സാരഥികളെ സംബന്ധിച്ചുള്ള അനുസ്മരണവും ഇതിൻ്റെ ഒരു ഭാഗമാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മഗ്രിബിൻ്റെ മുമ്പ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം മജ്ലിസുൻ നൂറും പ്രഭാഷണവും ഇൻഷാ അല്ലാ മഗ്രിബിന് ശേഷം ഇവിടെ നടക്കുന്നുണ്ട്. എൻ പി എം സർഫുദ്ദീൻ തങ്ങൾ അൽഹാദി കുന്നുംകൈ അവർകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ എത്തുന്നുണ്ട്. ബഹുമാന്യനായ അൻവർ ഹുദവി അവർകളുടെ പ്രഭാഷണവും മഗ്രിബിന് ശേഷം ഇവിടെ നടക്കാനിരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സംരക്ഷണം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പാരത്രിക മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകത്ത് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഉള്ള കാലത്തോളം ഒരാൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രവാചക വചനമുണ്ട്. നമ്മൾ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന സത്യപ്രഭയുടെ നേർത്ത വെളിച്ചമെങ്കിലും ഹൃദയത്തിൽ തട്ടിയവർക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വളരെ ശക്തമായി ഉത്ബോധിപ്പിക്കുന്ന ഒരു വചനമാണ് തിരുനബിയുടെ ഹദീസ്. യഹ്ഫദുല്ലാഹ യഹ്ഫദുക്. നിങ്ങൾ സൃഷ്ടാവായ ജഗദീശ്വരനായ സർവേശ്വരനായ സർവശക്തൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച് അനുചരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംരക്ഷണം അവൻ ഏറ്റെടുത്തിരിക്കുന്നു. യഹ്ഫദില്ലാഹ യഹ്ഫദുക്. ബിവേർ ഓഫ് അല്ലാഹ് ആൻഡ് അല്ലാഹ് വിൽ പ്രൊട്ടക്ട് യു. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. ബി കോൺഷ്യസ് ഓഫ് അല്ലാഹ് ആൻഡ് യു കെൻ സീ ഹിം റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഫഇദ സഅൽത ഫസ്അലില്ലാഹ് ആൻഡ് ഇഫ് യു വേർ ടു ആസ്ക് ആസ്ക് ഓഫ് അല്ലാഹ്. وإذا استعنت فاستعن بالله. If you seek help, seek help of Allah. معاذ بن عبد الله بن مسعود رضي الله عنه
അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തിരുനബിയുടെ അനുചരന്മാരിൽ 12 വയസ്സിൽ താഴെ പ്രായമുണ്ടായി തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു ടീനേജർ പോലും ആയിട്ടില്ലാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസാണിത്. ഇമാം ബുഖാരിയും ഇമാം തിർമിദി എന്നിവരും പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അല്ലയോ ചെറുപ്പക്കാര, ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വചനങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ അവൻ എന്ത് വില കൊടുത്തും നിന്നെ അവൻ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ ഒരു കരാറാണ്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിന്റെ കൺമുമ്പിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. വഇദാ സഅൽത ഫസ്അലില്ലാഹ, നിന്റെ ആ വലാദികൾ നീ അള്ളാഹുവെ ബോധിപ്പിക്കണം. വഇദാ സ്തഅൻത ഫസ്തഅൻ ബില്ലാഹ, നീ സഹായം അർത്ഥിക്കുന്നത് നിന്നെ സഹായിക്കാൻ മുത്തലഖൻ ഖാദിറായ ഏക ഒരുത്തനേ ഉള്ളൂ, അത് അല്ലാഹു ജല്ല ജലാലുഹു. അറിയണം, ലോകത്തുള്ള സർവ മനുഷ്യരും ഒരുമിച്ചുകൂടി നിനക്കൊരു ഉപകാരം ചെയ്യണം എന്നവരൊക്കെ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ലം യംഫഉക ഇല്ല ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, നിനക്ക് സംഭവിക്കണം, നിനക്ക് വേണം എന്ന് നിനക്ക് അനുകൂലമായി അള്ളാഹു എന്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അത് മാത്രമേ അവർക്ക് ചെയ്തു തരാൻ കഴിയൂ. വഅലം, ഒന്നുകൂടെ അറിയണം, നിന്നെ ഉപദ്രവിക്കണം, നിന്നെ ഇവിടുന്ന് പുറത്തു ചാടിക്കണം, നിന്നെ ഇവിടുന്ന് നാടുകടത്തണം എന്ന് ജനങ്ങൾ മുഴുവൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുവിന്റെ ഖദറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ അവരാർക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. റുഫിഅത്തിൽ അഖ്ലാം, മനുഷ്യരുടെ കർമ്മഫലങ്ങളും മനുഷ്യന്റെ ഗതിവിഗതികളും അള്ളാഹു നിർണയിച്ചു കഴിഞ്ഞു. മാലാഖമാർ അത് രേഖപ്പെടുത്തി, കടലാസുകൾ മഷി വറ്റിക്കഴിഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു കൊച്ചു യാത്രയിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ വളരെ മനോഹരമായ ആത്മശാന്തിയും മനക്കരുത്തും നൽകുന്ന വാക്കുകളാണ്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, ചുറ്റുപാടുകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടി ആക്ഷേപിക്കേണ്ടതിന് പകരം, ആക്ഷേപിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിന് പകരം, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കർമ്മങ്ങളിൽ നമ്മൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാണ്. നമ്മൾ സൃഷ്ടാവുമായി കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഏതാനും വർഷങ്ങൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോവേണ്ടവനാണ്. ഒരു ദൗത്യത്തിന് വേണ്ടി വന്നവനാണ് മനുഷ്യൻ. ഇവിടെ കാലാകാലം ആരും ജീവിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും കാലാകാലം ഇവിടെ ജീവിക്കുമെങ്കിൽ നമുക്കൊക്കെ ഒന്ന് മാറിക്കൊടുക്കാമായിരുന്നു, അവരെങ്കിലും ജീവിക്കട്ടെ. പക്ഷെ അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. എല്ലാവരും 60, 70, 80 സെഞ്ചുറിക്ക് മുമ്പേ എല്ലാവരും ഇവിടുന്ന് കാലിയാക്കി കൊടുക്കേണ്ടവരാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്ര ചുരുങ്ങിയ ഒരു കാലത്തേക്കാണ് മനുഷ്യൻ അനീതിയുടെ, അതിക്രമങ്ങളുടെ, അല്ലെങ്കിൽ പാരസ്പര്യ വൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യവിശ്വാസികൾ ഇവിടെ പേടിക്കേണ്ടതില്ല. നമ്മൾ ഈ ഹദീസിലേക്ക് ഒന്ന് ആലോചിക്കുകയാണ്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നമ്മുടെ നിസ്കാരവും നമ്മുടെ ആരാധനയും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇടപെടലുകളും അള്ളാഹുവിനനുസൃതമാണെങ്കിൽ ഈ ഉമ്മത്തിനെ തൊടാൻ കൈവെക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെന്തിന് വേവലാതിപ്പെടണം?
മനുഷ്യനായിട്ടൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല, സൃഷ്ടാവിന്റെ ഇടപെടലല്ലാതെ. അള്ളാഹു ഇടപെട്ടാൽ ഒരാൾക്കും അതിനെ തടുത്തു നിർത്താനും കഴിയില്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു, തദബ്ബർതു ഹാദൽ ഹദീസ് ഫഅദ്ഹശനി, ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചപ്പോ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ശരിക്കും ഈ ഹദീസിന്റെ ഉൾസാരങ്ങൾ അന്വേഷിച്ചപ്പോ പറഞ്ഞു പോവുകയാണ്, ഈ പരിശുദ്ധ നബിയുടെ വചനം അറിയാതെ ആളുകൾ നടക്കുന്നത് എത്ര സങ്കടകരമാണ്. ഈ ഹദീസിന്റെ ആശയം അറിയാതെ പോകുന്നത് എത്ര ദൗർഭാഗ്യകരമാണെന്ന് മഹാനായ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ കിതാബ് സയ്യിദുൽ ഖാത്തിറിൽ. ഇഹ്ഫളില്ലാഹ ഇഹ്ഫളുക വമൻ യത്തഖില്ലാഹ യുഹ്മദ് ഫീ അവാഖിബിഹി വയക്ഫുഹു ശർറ മൻ അസ്സു വമൻ ഹാനു من استجار بغير الله في فزع فإن ناصره عجز وخذلان فالزم يديك بحبل الله معتصما فإنه الركن إن خانتك أركان من يتق الله يحمد في عواقبه ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യങ്ങളിൽ അവർക്ക് സ്തുതിഗീതങ്ങൾ കേൾക്കാൻ കഴിയും, നല്ലത് കേൾക്കാൻ കഴിയും. നമുക്ക് ഈ മയക്കുമരുന്നും മദ്യപാനവും വ്യഭിചാരവും പെൺകുട്ടികളെ ശല്യപ്പെടുത്തലും ഹറാമിൻ്റെ സമ്പാദ്യങ്ങളും ഇതൊക്കെ നിർത്തിവെക്കാനാവുമെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിനെ അള്ളാഹു സംരക്ഷിക്കൂ. ഈ ഉമ്മത്തിനെ അള്ളാഹു കൈവിട്ടാൽ ഒരു ഭരണാധികാരിക്കോ ഒരു ഗവൺമെന്റിനോ ഒരു കോർട്ടിനോ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മുസ്ലിം ആദ്യമായി വിചാരിക്കണം. അതില്ലാതെ മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മിലേക്ക് വരണം. മഹാന്മാർ അങ്ങനെ അള്ളാഹുവെ ഞങ്ങളുടെ പിരടിയും ഞങ്ങളുടെ കരങ്ങളും പിടിച്ച് നീ ഞങ്ങളെ നിന്നിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണമേ. നമുക്കതിൻ്റെ ഒരു കുറവുണ്ട്. നമ്മുടെ ധൂർത്തുകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാചാര പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ രാത്രികളിൽ മയക്കുമരുന്നിന് അടിമകളായി മാറുന്നത്, നിശയുടെ മറയിൽ രാത്രിയുടെ മറവിൽ വ്യഭിചാരം നടക്കുന്നത്, ഇതൊക്കെ ഈ ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ഈ ഉമ്മത്തിനെ കൈയൊഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആർക്കും ഒരാൾക്കും ഈ ഉമ്മത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ. من استجار بغير الله في فزع فإن ناصره عجز وخذلان അതുകൊണ്ട് അള്ളാഹുവിലല്ലാതെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിന്ദ്യതയാണ് വരാൻ പോകുന്നത്. ഫൽസം യദൈക ബിഹബിലില്ലാഹി മുഅ്തസിമൻ ഫഇന്നഹു റുക്നു ഇൻ ഖാനതക അർക്കാനു, അതുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണേ. യഹ്ഫദില്ലാഹ യഹ്ഫദുക, അള്ളാഹു എവിടങ്ങളിൽ നമ്മോട് കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവരുത്. അള്ളാഹു നമ്മളോട് എവിടെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവണം. സ്വന്തത്തോട്, സമൂഹത്തോട്, രാജ്യത്തോട്, നമ്മുടെ മക്കളോട്, അയൽപക്കക്കാരോട്, മനുഷ്യരോട്, ജന്തുജാലങ്ങളോട്, എത്രത്തോളം പറവുകളോട് പോലും സസ്യലതാദികളോട് പോലും കരുണയോടെ പ്രവർത്തിക്കാൻ പറഞ്ഞ വിശുദ്ധ ഇസ്ലാം അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? വൽഹാഫിദൂന ലിഹുദൂദില്ലാ, അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോരുന്നവർ, നിലനിർത്തിക്കൊണ്ടുപോരുന്നവർ, അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉറപ്പാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നവർ, സുബഹിസ്കരിക്കാത്തൊരു കൗമിനെ എങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു?
എങ്ങനെ അല്ലാഹു സംരക്ഷിക്കും? പള്ളികൾ ഇഷ്ടം പോലെയാണ്, സംസ്കരിക്കാൻ ആളില്ല, എങ്ങനെ അല്ലാഹു ഉമ്മത്തിനെ സംരക്ഷിക്കും? നമ്മൾ ഓരോരുത്തരുടെയും ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം അല്ലാഹുവിന്റെ ഹിസാബിന് വിസ്തരിക്കപ്പെട്ടാൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ അവസ്ഥ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളോട് അതാണ് അല്ലാഹു പറയുന്നത്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാ ബിഖൽബി മുനീബ്, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, കണ്ണുകൾക്ക് ഗോപ്യനായ സർവേശ്വരനായ സൃഷ്ടാവിനെ ആ റബ്ബിലേക്ക് മടങ്ങുകയും ഹൃദയം കൊണ്ട് പടച്ച തമ്പുരാനോട് മാപ്പ് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാണ് അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. والذينهم على صلاتهم يحافظون سورة المعارج നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക്, നിസ്കരിക്കാത്തവർക്ക് എന്ത് സംരക്ഷണം അല്ലാഹുവിന്റെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് ശത്രുവിന്റെ കുത്തേറ്റ് കൊണ്ടാണ്. വയറ് തുറക്കുകയും കുടൽമാലകൾ പുറത്തു ചാടുകയും ചെയ്ത് മരണത്തിന്റെ നൂൽപ്പാലത്തിൽ നിൽക്കുമ്പോഴേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സുബ്ഹി നിസ്കരിക്കുമ്പോഴാണല്ലോ എന്റെ വയറിന് കുത്തേറ്റത്, ഞാൻ എന്റെ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. അഞ്ചു നേരം നിർബന്ധമായും, ഏറെ എത്രയും ആവാം, അഞ്ചു നേരം നിർബന്ധമായും അള്ളാഹുവിനോട് വണങ്ങേണ്ട ആ നിസ്കാരത്തിൽ സുബ്ഹി നിസ്കാരം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്കതിന് വുദു എടുത്തു തരൂ എന്ന് പറയുന്നത് വയറ് തുറന്ന് കുടൽമാലകൾ പുറത്തു ചാടി നിൽക്കുന്ന സമയത്ത്. യാ അല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ കഴിയും, ജലദോഷം ഉണ്ടായാൽ നിസ്കരിക്കാത്ത മനുഷ്യന്മാർ, പനി പിടിച്ചാൽ നിസ്കരിക്കാത്ത മനുഷ്യന്മാർ, കയ്യും ഒരു കെട്ടുണ്ട് എനിക്ക് വുദു ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, വുദു ഇല്ലെങ്കിൽ തയമ്മം ചെയ്യണം. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് മഹാനൊരു വാക്ക് പറഞ്ഞു, മൻ ഹഫിളസ്സലാത ഹഫിളഹുല്ലാഹ്, ആര് നിസ്കാരം കൃത്യമായി ബോധത്തോടെ നിസ്കരിക്കണേ, ആര് കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ ഹഫിളഹുല്ലാഹ്, അവരെ അല്ലാഹു സംരക്ഷിക്കും. വമൻ ളയ്യഅസ്സലാത ളയ്യഅഹുല്ലാഹ്, ആര് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നുവോ അവരെ അല്ലാഹു കൈയൊഴിയും. ഇതാണ് വിഷയം. അപ്പൊ നമുക്ക് എപ്പോഴാണ് ആളുകൾ നമ്മളെ കൈയൊഴിയുന്നത്, എപ്പോഴാണ് സഹായം അല്ലാഹു ഇല്ലായ്മ ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഉമ്മത്തിന് വ്യക്തമായി മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹൃദയം അല്ലാഹുവിന് പരലോകത്തേക്കുള്ള ചിന്തകളിൽ ജീവിക്കേണ്ടവനാണ് സത്യവിശ്വാസി. ഐഹികം വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. മനുഷ്യന്റെ ശരീരേച്ഛകൾക്ക് ചങ്ങലയിടേണ്ട സമയം. നമ്മുടെ കണ്ണുകളും കാതുകളും അള്ളാഹുവിനെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നമ്മുടെ ഗാഡ്ജറ്റുകളും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? കേൾക്കുമ്പോൾ കൃത്യമായും പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ നിങ്ങൾ ഉൾക്കൊള്ളേണമേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സ്വഹാബികളിൽ ആലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ, ഇദാ സമിഅതും ഖൗലല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ എന്ന് ഏതെങ്കിലും ഒരായത്തിന്റെ ആദ്യത്തിൽ അല്ലാഹു തുടങ്ങുകയാണെങ്കിൽ, ഫഅഈറുലില്ലാഹി സംഅകും കുല്ലഹ, നിങ്ങളുടെ മുഴുവൻ ചെവിയും അല്ലാഹുവിന് കൊടുക്കണേ, അത് നിങ്ങളോടുള്ള പ്രത്യേകമായ അഭ്യർത്ഥനയാണ്. അങ്ങനെയാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും മയക്കുമരുന്നുകളും ലഹരിയും, വൽ മൈസിറു ഗാംബ്ലിംഗ് ചൂതാട്ടം, വൽ അൻസാബു വൽ അസ്ലാം ബിംബാരാധനയും ശകുനം നോക്കുന്ന അമ്പുകളും, അന്ന് ജാഹിലിയത്തിന്റെ ചില സ്വഭാവങ്ങളെ ഖുർആൻ എടുത്തു പറയുന്നു. ഈ മയക്കുമരുന്നും ലഹരിയുമെല്ലാം രിജ്സും മിൻ അമലി ശൈത്വാൻ, ഇത് പൈശാചികമാണ്, മാലിന്യമാണ്, ഫജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കണമേ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ. നമുക്ക് വിജയം വേണമല്ലേ, അതിന് സിന്ദാബാദ് മാത്രം വിളിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ചെറുപ്പക്കാർ നന്നാവണം, നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നന്നാവണം,
അപ്പോഴാണ് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര ചങ്ക് പൊട്ടിച്ച് സിന്ദാബാദ് വിളിച്ചിട്ടും അള്ളാഹുവിന്റെ ഹിമായത്ത് വരില്ല. എന്തേ സംഭവിച്ചത്? ഫലസ്തീൻ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ദുആയിരുന്നു, ഹറമിലൊക്കെ എത്രയാ ദുആയിരുന്നത് ഫലസ്തീനു വേണ്ടി, അപ്പൊ ഇറാഖ് തുടങ്ങി. എത്രയാ ദുആയിരുന്നത്? അപ്പൊ ലിബിയയായി. എത്രയാ തുടങ്ങി? അപ്പൊ ഈജിപ്തായി, പിന്നെ യമനായി, ഓരോരോ ഇപ്പൊ ഇന്ത്യയായി. ഓരോരോ ഭാഗങ്ങളിൽ അള്ളാഹു ഉമ്മത്തിനെ ഉണർത്തുകയാണ്, ഉണർത്തുകയാണ്. وَلَقَدْ أَرْسَلْنَا إِلَىٰ أُمَمٍ مِّن قَبْلِكَ فَأَخَذْنَاهُمْ بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ يَتَضَرَّعُونَ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പും വിവിധ സമുദായങ്ങളിൽ പ്രവാചകന്മാർ നിയുക്തരായിട്ടുണ്ട്. ഈസാ നബി, യേശുക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം, മോശ പ്രവാചകൻ എന്ന് പറയുന്ന മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം, അബ്രഹാം എന്ന് വിളിക്കപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇവരെല്ലാം സത്യമാർഗത്തിന്റെ വിശദീകരണങ്ങളുമായി മനുഷ്യരിലേക്ക് അവതരിച്ച അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. فَأَخَذْنَاهُمْ بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ يَتَضَرَّعُونَ അവർക്ക് പ്രയാസമുള്ള അനുഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാഹു പറയാം, അവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ലഅല്ലഹും യതളറഊൻ, അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമോ എന്ന് അവരെ മടക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ, രോഗം ഉണ്ടാകുമ്പോഴേ ദ്വാരക്കാൻ വരാം. ഉസ്താദുമാരോടെങ്കിലും ദ്വാരക്കണേ, എനിക്ക് അസുഖമുണ്ട്. ആരോഗ്യത്തോടെ നടക്കുമ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അത്? തഅറഫിലല്ലാഹി ഫിർറഖാ يعرفك في الشده ആരോഗ്യവും സുഖവും സമ്പൽ സമൃദ്ധിയുമുള്ള നേരത്തെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഒരേ ഒരുത്തനായി എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന ഏകനായ സൃഷ്ടാവ്, നീ അവനെ ഓർക്കുന്നുണ്ടോ? നിനക്ക് കഴിവുണ്ടാകുമ്പോ, സമ്പത്തുണ്ടാകുമ്പോ, ആരോഗ്യം ഉണ്ടാകുമ്പോ ഓർക്കുന്നുവോ? എങ്കിൽ യഅരിഫക ഫിശ്ശിദ്ദ, കഷ്ടപ്പാട് വരുമ്പോ നിന്റെ കൂടെ അവനുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം തുറക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്ക് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ, കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത്, കാണാത്തത് കണ്ണല്ല. കണ്ണ് കാണാത്ത ഒരാളെ പറ്റി അന്ധെന്ന് പറയരുത്. രണ്ട് കണ്ണുമുണ്ടായിട്ട് ഹൃദയം കൊണ്ട് കാണാൻ കഴിയാത്തവനാണ് അന്ധൻ എന്നാണ് ഖുർആനിന്റെ വിവക്ഷ. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, ഇറ്റ്സ് നോട്ട് ദ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് ദ ഹാർട്സ് ദാറ്റ് ആർ ഇൻ ദ ചെസ്റ്റ്, മനുഷ്യന്റെ നെഞ്ചിനകത്തെ ഹൃദയത്തിനാണ് അന്ധത വരുന്നത്, കണ്ണുകൾക്കല്ല എന്ന് വിശുദ്ധ ഖുർആൻ. കണ്ണുകൾ അന്ധമല്ല ഇന്ന്, എല്ലാവർക്കും കണ്ണുണ്ട്, മുഴുവൻ സമയം വാട്സപ്പും ഫേസ്ബുക്കാണ്. ഹൃദയത്തിന് എന്ത് കിട്ടി? ഹൃദയത്തിന് ശുദ്ധി ലഭിക്കുന്നുണ്ടോ? അള്ളാഹു ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ലക്ഷണം ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് മനുഷ്യരെയും ഒരുപാട് ജിന്നുകളെയും ഞാൻ നരകത്തിന് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുണ്ട്, പക്ഷേ അവർ നന്മ കാണുന്നവരല്ല. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ അവർ കാണൂല. ഏ, അത് തീവ്രവാദികളാ. ഏ, ഇവരൊന്നിനും പറ്റാത്തവരാ. സത്യം കാണുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുക. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനു ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ട് കന്നുകാലികളെ പോലെയാണ് എന്ന് പറഞ്ഞു. അല്ല, കന്നുകാലികൾ പരാതി പറയും. ബൽഹും അദൽ, അവർ കന്നുകാലികളാൽ അവരെക്കാളും പിഴച്ചവരത്രേ. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി ജീവിക്കുന്നവരാണ്. പിശാച്ച് എങ്ങോട്ടാ കൊണ്ടുപോവുക? ആ ഒരു ഫ്ലോയിൽ ജീവിക്കുക. പുതിയ സിനിമ ഇറങ്ങിയാൽ അത് പോയി കാണലാണ് പ്രധാന ജോലി. പുതിയ ഒരു 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 പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വേണോ വേണ്ടയോ എന്നതല്ല, പോയി വാങ്ങിക്കലാണ്. മയക്കുമരുന്നും ലഹരിയും മദ്യപാനവും പെൺപിള്ളേരെ പിന്നാലെ നടക്കലും ഇതൊക്കെ ജീവിതമാക്കി മാറ്റിയ ആളുകൾ, ഇവരെ ഞാൻ ഒരുക്കി വെച്ചത് നരകത്തിനാണ് വിശുദ്ധ ഖുർആൻ പറയും. എന്തേ, നമ്മളൊരു ദൗത്യം നിർവഹിക്കാൻ വന്നവരാണിവിടെ. നമ്മളൊരു ദൗത്യം നിർവഹിക്കാൻ വന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി മനസ്സിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ശരീരം നമുക്ക് സൂക്ഷിച്ചു തരും.
അല്ലാഹു സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് സംരക്ഷിക്കാൻ അല്ലാഹു നമ്മുടെ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. قرآن بريان. لَتُبْلَوُنَّ فِي أَمْوَالِكُمْ وَأَنْفُسِكُمْ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും അല്ലാഹു നിങ്ങൾക്ക് എന്ത് പറഞ്ഞു എന്നറിയോ? നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് മറ്റു മതവിശ്വാസികൾ നിങ്ങളെപ്പറ്റി പറയും. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ ومن الذين أشركوا أذى كثيرا ബഹുദൈവ ആരാധന നടത്തുന്നവരിൽ നിന്നും മുൻവേദങ്ങൾ നൽകപ്പെട്ടവരിൽ നിന്നും ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ അവരിൽ നിന്ന് അദൻ കസീറ ഒരുപാട് വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ക്ഷമയോടെ കാര്യങ്ങളെ കാണുകയുമെങ്കിൽ അതാണ് നിങ്ങൾ കൈക്കൊള്ളേണ്ട ഏറ്റവും ഉചിതമായ സമീപനം. അതാണ് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അള്ളാഹു സംരക്ഷിക്കും. സ്വഹാബികൾ അങ്ങനെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ബദറിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാഹുവേ ഇൻ തഹ്ലക് ഹാദിഹിൽ ഇസ്വാബതു ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, ഈ സമുദായം എങ്ങാനും നശിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് ആരാധന ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല റബ്ബേ എന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് ബദറിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ മദിനബിയേ അല്ലാഹു അങ്ങയെ സംരക്ഷിക്കും. മദിനബിയേ ദുആ അങ്ങ് എത്രയാണ് ദുആ ഇരക്കുന്നത്. വാജഹഷ ബിൽ ബുഖാ, തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ലഅല്ലഹും യതദറഊൻ, ഒരു പരീക്ഷണം വരുമ്പോ നിസ്കാരം ഖലായതൊക്കെ ഒന്ന് ഖലാ വീട്ടുക, സുബഹിക്കൊക്കെ കൃത്യമായിട്ട് എഴുന്നേൽക്കുക, നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റ് മാപ്പ് പറഞ്ഞ് നോക്കൂ. ശത്രുക്കളുടെ മനസ്സ് അള്ളാഹു നമുക്ക് അനുകൂലമാക്കി മാറ്റിത്തരും. ചരിത്രത്തിൽ അതാണ് സംഭവിച്ചത്. അതാണ് അത്ഭുതം. ആ കഴിഞ്ഞ കാലഘട്ടം ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് നടക്കുന്നത്. ഖാദിസിയ യുദ്ധത്തിന്റെ പരാജയം ചോദിച്ചപ്പോ മിസ്വാക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് സ്വഹാബിമാർ മറുപടി കൊടുത്തു സഅദ് റളിയല്ലാഹു അൻഹുവിന്. അതെ, യുദ്ധം പരാജയപ്പെടാൻ കാരണം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ലേ, ആ സുന്നത്ത് നമ്മൾ സ്ഥിരം യുദ്ധത്തിന് പോകുമ്പോൾ ചെയ്യാറുണ്ട്, പക്ഷെ അത് ചെയ്തില്ലല്ലോ മിസ്വാക്ക്. പിന്നെ പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിയിട്ടില്ല. എവിടെയാണ് ബറാഉബ്നു മാലിക്കേ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന പ്രവാചകർ തിരുമേനി പറഞ്ഞിരുന്നുവല്ലോ, ബറാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തങ്ങൾ പറഞ്ഞു, ഇന്നമാ തുൻസറൂന ബി ദുഅഫായിക്കും, നിങ്ങളിലെ മിസ്കീൻമാർ പാവപ്പെട്ടവർ അവർ കാരണമാണ് അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകുന്നത്. അത് സാജിദങ്ങളോട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. യമാമയല്ല, ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധമുതലകൾ ഓഹരി വെച്ച് കൊടുത്തപ്പോ ഒരുപാട് ആളുകൾക്ക് നബി തങ്ങൾ വാരിക്കോരി കൊടുത്തു. അതിൽ യുദ്ധം ചെയ്ത അൻസ്വാരികളുണ്ട്, മുഹാജിറുകളുണ്ട്, അവർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ മഹാനായ സഅദ് എന്നവർ പറഞ്ഞു, നബിയെ ഈ ഒന്നും ചെയ്യാത്ത മിസ്കീമാർ, അവർക്ക് ഓടാനോ ചാടാനോ കഴിയില്ല, അവർ വെറുതെ നോക്കി നിന്നവരാ, അവർക്കും ഇതിൽ സംബന്ധിച്ച ആളുകൾക്കും ഒരുപോലെ കൊടുക്കേ, അവർക്ക് കുറച്ചു കൊടുത്താൽ പോലെ നബിയെ, ഞങ്ങളല്ലയോ പടപൊരുതിയത്. അന്നേരം നബി തങ്ങൾ പറഞ്ഞൊരു മറുപടിയാണ്, നിങ്ങൾ മറന്നോ സഅദേ, ഫഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും, നിങ്ങളിലെ മിസ്കീൻമാരായ ആളുകൾ കാരണമാണ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നത്. മിസ്കീൻമാർ കാരണമാണ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നത്. മിസ്കീൻമാർ അവരോടുള്ള സ്നേഹം, അവരോടുള്ള ദയാവായ്പ, അവരോട് നന്മ ചെയ്യുന്നത്, പാവപ്പെട്ടവരെ കൂടെ നിർത്തുന്നതാണ് നിങ്ങളുടെ വിജയത്തിന് കാരണം. നമ്മളോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്,
മുതലാളിമാർ സമ്പത്ത് ധൂർത്ത് ചെയ്യാനുള്ളതല്ല, നിങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ടവരെ കാണുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ അവർക്ക് അവകാശമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه واتبع هواه وكان أمره فرطا. واصبر نفسك مع الذين يدعون ربهم نبيه അങ്ങ് ക്ഷമയോട് കൂടെ ചില ആളുകളെ കൂടെ നിർത്തണം. ആരാണത്? مع الذين يدعون ربهم بالغداة والعشي രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനകളിൽ നിമഗ്നരായ ആളുകളെ കൂടെ നിർത്തണം. ആരാണത്? രാവിലെയും വൈകുന്നേരവും സുബ്ഹ് നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും സംബന്ധിക്കുന്ന മുഅ്മിനീങ്ങൾ. അസ്ർ നിസ്കരിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം അസ്ർ നിസ്കരിക്കാത്തതുകൊണ്ട് പോയി നിസ്കരിച്ചോളെ. അസ്ർ നിസ്കാരത്തെക്കാളും വലുതല്ല ഈ വാള്, പോയിട്ട് നിസ്കരിക്കണം. അസറും സുബ്ഹിയും ഇത് രണ്ടും ഒരു സത്യവിശ്വാസി എപ്പോഴും കൈകൊള്ളേണ്ട, എല്ലാ അഞ്ച് വക്തും വേണം, പക്ഷേ ഈ രണ്ട് വക്തുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞ ആ ഹദീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്രഷ്ടാവിനെ കാണാൻ കഴിയും. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം കേട്ടോ, പ്രഭാതത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പുമുള്ള നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. ഫഇനിസ്തതഅതും അല്ലാ തുഗലബു അലാ സലാതിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ ഫഅലു എന്ന് വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയത്തിന് അല്ലാഹു വെച്ച മാനദണ്ഡം അതാണ്. فإنما تنصرون بضعفائكم واصبر نفسك مع الذين يدعون ربهم. നമ്മുടെ പൊതുജനങ്ങൾ, അതായത് യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ സൗഹൃദം നന്മയുടെ മേൽ സ്ഥാപിക്കപ്പെടുന്ന സൗഹൃദമായിരിക്കണം. അത് അനിവാര്യമാണ്. സൗഹൃദം നന്മയുടെ പേരിലായിരിക്കും. സൗഹൃദം കഞ്ചാവിൻ്റെ പേരിലാവരുത്. സൗഹൃദം മദ്യപാനത്തിൻ്റെ പേരിലാ. സൗഹൃദം വ്യഭിചാരത്തിൻ്റെ പേരിലാവരുത്. സൗഹൃദം അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൻ്റെ പേരിൽ. അങ്ങനെ ഒരു സൗഹൃദമുണ്ടോ ഈ ഉമ്മത്തിന് അള്ളാഹു സംരക്ഷിക്കും. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه. അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ട. അത്തരക്കാരുടെ കൂടെ നബിയേ അങ്ങ് നിൽക്കണമേ. അത്തരക്കാരുടെ കൂടെ നിൽക്കണം. ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من اغفلنا قلبه واتبع هواه وكان امره فرطا. ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആളുകൾ വെറും പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം അവരുടെ കൂടെ കൂടുന്നത്. واتبع هواه എന്താ ഇഷ്ടം അത് ചെയ്യുക. ഇപ്പൊ വ്യഭിചരിക്കണം എന്ന് പിന്നെ അതിന് പോവുക. ഇപ്പൊ കള്ളു കുടിക്കണം, അത് കിട്ടുന്നിടത്തേക്ക് പോവുക. ബൈക്ക് എടുത്തിട്ട് പോവുക, വണ്ടി എടുത്തിട്ട് പോവുക. ആകെ ലക്ഷ്യം അതാ. ശരീരത്തിന് എന്ത് തോന്നുന്നുണ്ടോ അത് ചെയ്യാം. അവരുടെ കൂടെ നിൽക്കരുതേ, അവരുടെ കൂടെ കഴിയരുതേ നബിയേ. അങ്ങേക്കത് വേണ്ട എന്ന് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ. ഹബീബിന്റെ അനുയായികൾ മിസ്കീൻമാരാണ് ഒരുപാട്. ഹബീബിന്റെ ദുആ തന്നെ അതല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീൻമാരെ സ്നേഹിക്കണം. ആരെങ്കിലും മിസ്കീൻമാരെ സ്നേഹിക്കാറുണ്ടോ? അഞ്ച് കാശ് കയ്യില്ലാത്ത ആളുകളെ ആരെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ? ആരെങ്കിലും കൂടെ നടക്കാറുണ്ടോ? ഉസ്താദ്മാർ വരെ നടക്കൂല. പൈസക്കാരായ ആളുകളുടെ പിന്നാലെ ആളുകളുണ്ട്. മിസ്കീൻമാരുടെ കൂടെ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, എന്നെ സഹായിക്കണേ. നമ്മുടെ ഹബീബിന്റെ ദുആയാണത്. ഒരിടം തലതാച്ചായ്ക്കാൻ ആളുകൾ തലചായ്ക്കാൻ ഇടമില്ലാത്തവര്, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവര്, കഷ്ടപ്പെടുന്ന ആളുകളെ, അവരെ നമുക്ക് കൂടെ നിർത്താൻ കഴിയുമോ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. മിസ്കീൻമാരെ കൂടെ പിടിച്ചാൽ അവർ നമ്മളോട് കൂടെയുണ്ട്. ഹബീബിന്റെ ദുആ നോക്കു, വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഇമാം മാലിക് എന്നവർ മുഅത്തയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദുഉ ബിഹാദ ദുആ, തങ്ങൾ ഇങ്ങനെ ദുആ ഇരക്കുമായിരുന്നു.
എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത്, അല്ലാഹുവേ നന്മ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ, നന്മ ചെയ്യാൻ സഹായിക്കണേ. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അല്ലാഹു നൽകുന്ന തൗഫീഖ് കൊണ്ടല്ലാതെ ഒരാൾക്കും നന്മ ചെയ്യാൻ കഴിയില്ല. അതാണ്, എത്ര ആളുകളുണ്ട് ഹജ്ജിന് പോവൽ പുണ്യമാണ്, പൈസ ഉണ്ട്, ആൾ പോയിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നൂറ് രൂപയെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുക, കൂലിയുള്ള കാര്യമാണ്, അറിയും കാശുണ്ട് ചെയ്യൂല, അതൊരു തൗഫീഖാണ്. അയാൾക്ക് തൗഫീഖ് കിട്ടിയില്ല, തിന്മകളിലേക്ക് പോകാതിരിക്കുന്ന തൗഫീഖാണ്. തിന്മകൾ മനുഷ്യൻ ചെയ്തു കൂട്ടാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് വിശുദ്ധ നബി. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. നമുക്ക് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ, നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ആയുസ് കൂടുകയും ചെയ്തവരാണ്. നല്ല പ്രായമുള്ള ആളുകൾ, ആ പ്രായത്തിൽ അത്രയും അവരെ അള്ളാഹുവിനെ സൂക്ഷിച്ചവരാണ്. മഹാനായ അല്ലാമ അബു ത്വയ്യിബ്, മഹാനായ അബു ത്വയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ, നൂറാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കപ്പലിൽ നിന്ന് കരയിലേക്ക് ചാടിയിട്ടുണ്ട്. കപ്പലണിഞ്ഞപ്പോ 100 വയസ്സാണ് പ്രായം. മഹാനായ മുഹിബ് ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹിബ് ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി, കപ്പൽ കരയിലേക്ക് അടുക്കുമ്പോ ഒരുപാട് ചെറുപ്പക്കാർ കപ്പലിലുണ്ട്, അവർക്കൊക്കെ കോണി വേണം ഇറങ്ങാൻ. 100 വയസ്സുള്ള മഹാനായ മുഹിബ് ത്വബരി തങ്ങളെ ഒരൊറ്റ ചാട്ടമാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, 100-ാമത്തെ വയസ്സിൽ ഇമ്മാര് ജമ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എവിടുന്നാണ് ഈ ആരോഗ്യം? പറയും, ഇതേ ചെറുപ്പകാലത്ത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച അവയവങ്ങളാണ്. യൗവനം അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചതാണ്. അപ്പൊ പിന്നെ വാർദ്ധക്യത്തിൽ അള്ളാഹു എനിക്കത് സംരക്ഷിച്ചു തന്നു. ആ കൈകൊണ്ട് മദ്യപിച്ചിട്ടില്ല, ആ കൈകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്, അത് സ്നേഹത്തോടെ ചെലവഴിക്കലാണ്. പക്ഷെ ഈ യാചകന് കൊടുത്തപ്പോ സ്നേഹത്തോടെയാണോ കൊടുത്തത്? അല്ല, നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു വേദന ശമിപ്പിക്കാൻ. അൽബുത്തൂർ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററുമായ അല്ലാഹു മഹാനായ ഷംസുൽ ഉലമയുടെ അവ ആ മഹത്തുക്കളായ ആൾ اللهم اني اسالك فعل الخيرات وترك المنكرات وحب المساكين നിരാലംബരായ ആളുകളോട് അനീതി സംഭവിച്ചാൽ فانه ليس بينها وبين الله حجاب മുആദ് തങ്ങളോട് നബി തങ്ങൾ പറയാ, മുആദേ അവസാനത്തെ യാത്രയേപ്പാണ്, ഇനി ഒരിക്കലൂടെ മുആദേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ യമനിലേക്ക് പോകുന്നു. മുആദ് ചെറുപ്പക്കാരനാണ്, പണ്ഡിതനാണ്. മുആദ് ഇത്തഖി ദഅവത്തൽ മളൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന നീ പേടിക്കണം. മുആദേ അനീതിക്ക് വിധേയനാവുന്ന ഒരാളിന്റെ പ്രാർത്ഥന നീ പേടിക്കണം. മുആദേ നിങ്ങൾ കാരണം ഒരാൾക്ക് മനസ്സ് വേദനിച്ചാൽ, ഏതെങ്കിലും നിരാലംബരായ ആളുകൾ വിഷമിച്ചു കഴിഞ്ഞാൽ, ആ പ്രാർത്ഥന നിങ്ങൾ ഉറങ്ങുകയും അവർ ഉറങ്ങാതെ അള്ളാഹുവിനോട് ദുആ ഇരിക്കുകയും ചെയ്യും. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവരുടെ ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല. മുആദേ അതുകൊണ്ട് ഒരാളെയും ഒരു പാവപ്പെട്ട ആളെയും നിങ്ങൾ വേദനിപ്പിക്കരുതേ, വിഷമിപ്പിക്കരുതേ. ഖൈബറിലേക്ക് പോവുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ തങ്ങൾ പോകുമ്പോഴേ സ്വഹാബികളും ഉമർ എന്നവരും ഒരു വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കുകയാണ്. ഒരു ഉമ്മ, പ്രായമായ ഒരു ഉമ്മ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടിയിൽ കൈകൊണ്ടൊന്ന് തടവിട്ട് ഉറങ്ങുന്ന ഉമർ തങ്ങൾ എഴുന്നേൽപ്പിച്ചു. ആ ഉമ്മക്കറിയില്ല ഇത് 10-16 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് എന്ന്. ഉമർ തങ്ങൾ സാധാരണ ഒരു സിവിലിയനെ പോലെ ഒരു മരത്തിന്റെ താഴെ ഉറങ്ങുകയാണ്. ആ ഉമ്മ കാലിന്റെ അടിഭാഗത്ത് കൈകൊണ്ട് തടവി എണീക്കാൻ വേണ്ടി ഉമർ തങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് ഉമ്മ? പറഞ്ഞു, മോനെ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. എന്തേ ഉമ്മ, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഒരുപാട് ആളുകൾ അപ്പുറത്തൊക്കെ ഉറങ്ങുന്നുണ്ട്, അവരെയൊന്നും വിളിക്കാതെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് എന്നിവരെയാണ് ഈ ഉമ്മ വിളിച്ചിട്ടുള്ളത്. എന്താ ആഗ്രഹം? പറഞ്ഞു, നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ബിൻ മസ്ലമ
സകാത്ത് വിതരണം ചെയ്യാൻ എന്റെ നാട്ടിൽ കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. എനിക്ക് ഒരുപാട് യതീമായ മക്കൾ എന്റെ കീഴിൽ വളരുന്നുണ്ട്. എന്റെ ഭർത്താവ് മരിച്ചുപോയതാണ്. എന്റെ യതീമായ മക്കളും ഞാനും ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ സകാത്തിന്റെ ഉദ്യോഗസ്ഥൻ വന്ന് സകാത്ത് പിരിച്ചെടുത്ത് ഒരുപാട് പാവങ്ങൾക്ക് വിതരണം ചെയ്തപ്പോ മുഹമ്മദ് ബിൻ മസ്ലമ എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് മുഹമ്മദ് ബിൻ മസ്ലമയുടെ അരികത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്യുമോ? അദ്ദേഹം അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി പറയണം, ഞാനത് പറയാൻ നിങ്ങളോട് വന്നതാണ്. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ വിളിച്ചുണർത്താൻ കാരണം? ഈ ഉമ്മാക്കറിയില്ല ഇത് ഖലീഫയാണെന്ന്. ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഉണ്ട്, തവസ്സം തുഫീക്കൽ ഖൈർ, തവസ്സം തുഫീക്കൽ ഖൈർ. നിങ്ങളുടെ മുഖം കണ്ടപ്പോ ഒരു നന്മയുടെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. സദ്ദഖല്ലാഹു ദന്നഹ, മഹാന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു, ആ ഉമ്മ വിചാരിച്ചത് എത്ര സത്യമായിരുന്നു. തവസ്സം തുഫീക്കൽ ഖൈർ, നിങ്ങളെ കണ്ടപ്പോ നിങ്ങളിൽ നിങ്ങളൊരു നന്മ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ അപ്പോഴും പറഞ്ഞില്ല ഞാനാണ് ഉമർ എന്ന്. ഉമർ തങ്ങൾ പരിചാരകനെ വിളിക്കുകയാണ്, യർഫ റളിയല്ലാഹു അൻഹുവിനെ, യാ യർഫ തആ, യർഫ ഇങ്ങോട്ട് വാ. അപ്പോൾ യർഫ എന്നവർ ഓടി വന്നു, നാദീലി മുഹമ്മദ് ബിൻ മസ്ലമ, മുഹമ്മദ് ബിൻ മസ്ലമയെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, അല്ല മൂപ്പരെടുത്ത് നമുക്ക് രണ്ടാക്കൊണ്ട് പോവല്ലേ വേണ്ടത്, മൂപ്പരൻ വിളിച്ചാ മൂപ്പര വലിയ ആളല്ലേ, സാരല്ല വിളിച്ചു നോക്കാം, അയാൾ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പോകാന്ന് പറഞ്ഞു. അപ്പോഴും ഞാനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. ആ ഉമ്മ അവിടെ വെയിറ്റ് ചെയ്തു. ഇർഫ എന്നവർ മുഹമ്മദ് ബിൻ മസ്ലമയെ വിളിച്ചു വിളിച്ചു എന്നിട്ട് മുഹമ്മദ് ബിൻ മസ്ലമയോട് ചോദിക്കുകയാണ്, മുഹമ്മദ് ബിൻ മസ്ലമ എന്നു മുതലാണ് പാവപ്പെട്ടവരെ നമ്മൾ കാണാതെ ജീവിക്കാൻ തുടങ്ങിയത്? മുഹമ്മദ് ബിൻ മസ്ലമ എന്നു മുതലാണ് ഈ സമുദായത്തിലെ നിരാലംബരായ അബലകളായ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കേണ്ട നമ്മൾ അവരെയൊക്കെ അവഗണിക്കാൻ തുടങ്ങിയത്? എന്നു മുതലാണ് മസ്ലമ ഉമർതങ്ങളങ്ങ് കയറി പറയാൻ തുടങ്ങി. മുഹമ്മദ് മസ്ലം പേടിച്ചിരിക്കുക, എന്താ സംഭവം എന്നറിയാതെ ചോദിച്ചു ഉമർ എന്നവർ, മുഹമ്മദ് ബിൻ മസ്ലമ നിങ്ങൾക്കറിയില്ലയോ, ഒരാടിന്റെ തല വെച്ച് വെച്ചാൽ അതിന് ചുറ്റുമിരിക്കാനുള്ള ആളുകളല്ലേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അല്ലാഹു നമ്മെ അറബികളുടെ നേതാക്കന്മാരാക്കി മാറ്റി. അപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ടവരെ മുഹമ്മദ് ബിൻ മസ്ലമാ നീ കാണാതെ പോയോ? വൃദ്ധങ്ങളോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് എന്നെ ആക്ഷേപിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ചു തരാമോ? എന്ത് മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരുത്തി തരണം. അപ്പൊ പറഞ്ഞു, ഈ ഉമ്മ, ആ ഉമ്മാക്ക് നിങ്ങൾ ഒന്നും കൊടുത്തില്ലല്ലേ കഴിഞ്ഞ വർഷം ചെന്നപ്പോഴേ, അത് യതീമുകളുടെ സംരക്ഷകയായ ഒരു ഉമ്മയാണ്, അവൾക്ക് അവർക്ക് ഭർത്താവില്ല, നിങ്ങൾ അവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? മുഹമ്മദ് മസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ. അപ്പോഴാണ് ഈ ഉമ്മ അത്ഭുതപ്പെടുന്നത്, പടച്ചവനെ അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവരാണോ, അവരോടാണോ, അവരെയാണോ ഞാനിപ്പോ ഉറക്കത്തിൽ വിളിച്ചു നിർത്തിയത്, എന്നോട് ക്ഷമിക്കണം. അമീർ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറഞ്ഞതൊന്നും സാരല്ല ഉമ്മ, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. അമീറുൽ മുഅ്മിനീൻ, അത് ഒരാളെ എന്ന് വിളിക്കൂ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീനെ മനഃപൂർവ്വം ഞാൻ കൊടുക്കാതിരിക്കുക എന്നത് സംഭവിച്ചിട്ടില്ല. ആ ഉമ്മയെ ഞാൻ അറിഞ്ഞില്ല, ആ ഉമ്മാക്ക് വിഷമമുണ്ടെന്ന് എന്നോട് വന്ന് പറയുകയും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചതിൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുതേ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഈ ഉമ്മത്തിലെ നിരപരാധികളായ പാവങ്ങളായ നിരാലംബരായ ആളുകളോട് കൈനീട്ടാൻ കഴിയാത്ത വിശപ്പടക്കി ജീവിക്കുന്ന പാവപ്പെട്ടവരെ നിങ്ങൾ മുതലാളിമാർ കാണാതെ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ഉമ്മത്തിന്റെ സംരക്ഷണം അള്ളാഹു എടുത്തു കളയും. നിനക്കറിയില്ലയോ മുഹമ്മദ് ബിൻ മസ്ലമ, ഞാൻ കൊടുക്കാം അമീറുൽ മുഅ്മിനീൻ, അടുത്ത വർഷത്തെ സകാത്തിന്റെ വിതരണത്തിൽ നിർബന്ധമായും ഞാൻ ഈ ഉമ്മയെ ഉൾപ്പെടുത്തിയിരിക്കും. ആ ഉമ്മ അടുത്തൊരു വർഷത്തേക്ക് കാത്തിരിക്കുന്നതിന് മുമ്പ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇച്ചിനാ ഇലാ ഖൈബർ, ഖൈബറിലേക്കൊന്ന് വരണം ഉമ്മ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോ കുറച്ച് കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒരുപാട് കാശ് ആ ഉമ്മ ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു അടുത്തൊരു സകാത്തിന്റെ സീസൺ വരുന്നതിന് മുമ്പ് ആ ഉമ്മയുടെ കൈകളിൽ വെച്ചു കൊടുക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നത്,
ഈ സമുദായത്തിന്റെ സംരക്ഷണം നമ്മൾ കരുണയോടെ പ്രവർത്തിക്കുമ്പോഴാണ്. സർവ മനുഷ്യരോടും സർവ്വതിനോടും സർവ്വജീവജാലങ്ങളോടുമുള്ള നമ്മുടെ കരുണ ധൂർത്ത് ചെയ്ത് നമ്മുടെ വിവാഹങ്ങളും മറ്റു ആചാരങ്ങളുമൊക്കെ ധൂർത്തുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് കുളിക്കുന്ന ആളുകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. അള്ളാഹുവിന്റെ സംരക്ഷണം, നിങ്ങളെ ഒട്ടും കാണാത്ത, നിങ്ങൾ വിചാരിക്കാത്ത ആളുകൾ, അവർ കാരണമായിരിക്കും അള്ളാഹു വിജയം തരിക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവായ കഅബ് ഇബ്നു മഹാനായ ബറാ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ബറാ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ഇബ്നു പറഞ്ഞത്, റുബ്ബ അഷഅഫ അഗ്ബറ ذو طمرين مدفوع بالابواب لو اقسم على الله لابره. എത്രയെല്ലാം മുടി ചടപിടിച്ച ആളുകൾ, മുടി ദിവസങ്ങളായി കുളിച്ചിട്ടില്ല എന്ന് കണ്ടാൽ മനസ്സിലാവും, പൊടി പിടിച്ച ആളുകളെ, മുഷിഞ്ഞ ആളുകളെ, രണ്ട് ചവിട്ടിയായി നമ്മൾ ഉപയോഗിക്കുന്ന ചവിട്ടിയുടെ രണ്ട് കഷ്ണം പുതപ്പായി ഉപയോഗിക്കുന്നവരെ, അങ്ങനത്തെ എത്ര വിശ്വാസികൾ അള്ളാഹുവിനുണ്ടെന്നാണ്. ലവ് അഖസമ അലല്ലാഹി ലഅബറഹു, അവരെങ്ങാനും അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമിൻഹും ബറാ, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുസ്തർ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ പ്രദേശങ്ങളിൽ വരുന്ന ഭാഗമാണ്, പഴയ ഖുറാസാനിന്റെ ഭാഗം. തുസ്തറിന്റെ കോട്ട കൊത്തളങ്ങൾ കീഴടക്കാനുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു മഹാനായ ബറ എന്നവരെ വിളിച്ചിട്ടുണ്ട്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ബറ എന്നവരെ വിളിച്ചിട്ടുണ്ട് സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ആളാണ്. പക്ഷേ ഒരു യുദ്ധം പരാജയപ്പെട്ടപ്പോ, ദിവസങ്ങളായി ശത്രുക്കളുമായുള്ള ആ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരുന്നപ്പോ, ഒരു വിജയം കാണാതിരുന്നപ്പോ, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ മിസ്കീൻമാരായ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണുണ്ടായത്. ഇവിടെ മജ്ലിസുൻ നൂർ നടക്കാനിരിക്കുന്നു, നമ്മുടെ വീടുകളിൽ അത് പാരായണം ചെയ്യണമെന്ന് മഹാന്മാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ ബദരീൻ അവരുടെ നാമം ഉച്ചരിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അവരുമായി ആത്മീയ ബന്ധമുണ്ടാകും. അവർക്ക് തർദീത്ത് ചെല്ലുമ്പോൾ, അവരുടെ പേരിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ ഹദിയ ചെയ്യുമ്പോൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ പരിഗണന നൽകുന്നുവെന്ന് മുജറബായ വിഷയമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ബറാ ഇബ്നു മാലിക് എന്നവർ വിളിച്ചിട്ട് പറഞ്ഞു, ബറാഏ ഓർമ്മയുണ്ടോ, ഞാനും നിങ്ങളും പ്രവാചകർ തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തിരിക്കുമ്പോൾ നിങ്ങളുള്ള സദസ്സിൽ വെച്ചല്ലേ പറഞ്ഞത്, കണ്ടാൽ ആരും ഗൗനിക്കാത്ത മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കുന്ന യാചകന്മാരാണെന്ന് തോന്നിപ്പോകുന്ന, രണ്ട് ചവിട്ടികൾ പുതപ്പുകളായി ഉപയോഗിക്കുന്ന, വസ്ത്രമായി ഉപയോഗിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകൾ, ചില ആളുകൾ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ലവ് അഖസമ അലല്ലാഹി ലഅബറഹു, അവരെങ്ങാനും അള്ളാഹുവിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൽ റബ്ബേ അഖസംതു അലൈക, നിന്നിൽ ഞാൻ സത്യം ചെയ്തു പറയട്ടെ എന്നൊരു കാര്യം പറഞ്ഞാൽ, അബറഹു അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ പറ, അതുകൊണ്ട് സമയം പറഞ്ഞുകൊടുത്തു. സൂര്യാസ്തമയം നടക്കുമ്പോൾ ഖാദിസയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഖാദിസയ ഇറാനില, ഇത് തുസ്തറിലാണ്, ഖുറാസാനിൽ. സൂര്യാസ്തമയം നടക്കുമ്പോ ഇസ്ലാമിന്റെ പതാക, അള്ളാഹു അക്ബറിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ശപഥം ചെയ്ത്, സത്യം പറഞ്ഞ്, സത്യം ചെയ്ത് പറ, നിങ്ങൾ ദുആയിരക്കിൻ. ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ ദിവസങ്ങളായി വിജയം കാണാത്ത ഈ രംഗം നമുക്ക് വിജയിച്ചെടുക്കണം. മഹാനായ ബറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിലേക്ക് കൈയുർത്തുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ അൻജിസ് ലനാ വഅദന, നീ ഞങ്ങൾക്ക് കരാർ തന്നത് വാക്ക് പാലിക്കണം. പടച്ചവനെ ഞങ്ങൾക്ക് വിജയം തരണം. സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ഞങ്ങൾക്ക് വിജയം വേണം. സൂര്യനതാ തുസ്തറിന്റെ മലമടക്കുകൾക്ക് പിറകിലേക്ക് അങ്ങ് വീഴാറായി നിൽക്കുന്നു. സൂര്യാസ്തമയം നടക്കാനിരിക്കുന്നു, അപ്പോഴേക്കും യുദ്ധം വിജയിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറിന്റെ മുഴക്കങ്ങൾ കേൾക്കുകയാണ്. എന്തേ നമ്മളുടെ പരിഹാരം, നമ്മൾ അല്ലാഹുലേക്ക് മടങ്ങലാണ്.
സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയാണ്, സജ്ജനങ്ങളുടെ നമ്മുടെ ഉമ്മമാരുടെ തഹജ്ജുദിനിരുന്നുള്ള പ്രാർത്ഥനയാണ്, ഖിയാമുൽ ലൈലിലെ ദുആയാണ്. ഷറഫുൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൈനയുടെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മഹാനായ താബിഈങ്ങളിൽപ്പെട്ട ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം കാബൂളിലൂടെ കടന്നു പോവുകയാണ് സൈന്യവുമായിട്ട്. ഒരു യുദ്ധത്തിന്റെ തൊട്ടു തലേ ദിവസം മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചിരിക്കുന്നത്, കാരണം ശത്രുക്കളുടെ അത്രയും വലിയ ഭീഷണിക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഖുതൈബ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് ഇബ്നു വാസിഅ എവിടെ? എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസിഅ? മുഹമ്മദ് ഇബ്നു വാസിഅ സാത്വികനായ പണ്ഡിതനാണ്, അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്. പക്ഷെ ദർസ് നടത്താൻ ഒരു പള്ളിയിലിരുന്ന് ദർസ് നടത്താൻ തൗഫീഖ് ഉണ്ടായില്ല. ദർസ് നടത്തിയതൊക്കെ യാത്രയിലാണ്. അപ്പൊ വിദ്യാർത്ഥികളൊക്കെ യാത്രയിൽ ഉസ്താദിന്റെ കൂടെ കൂടും, ആ യാത്രയിൽ പറഞ്ഞു കൊടുക്കും ഇൽമ്. അങ്ങനത്തെ ഒരു മുഹദ്ദിഖാണ് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നവർ ചോദിച്ചു, ഐന മുഹമ്മദ് ഇബ്നു വാസിഉ? നാളെ രാവിലെ യുദ്ധം നടക്കുക, മുഹമ്മദ് ഇബ്നു വാസിഉ എവിടെ? അവര് പറഞ്ഞു, കുറേ ക്യാമ്പിൽ ഇങ്ങ് ചുറ്റി നടന്നപ്പോൾ മുഹമ്മദ് ഇബ്നു വാസിഉ അന്നവർ ആ നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ ആകാശത്തേക്ക് കൈയുയർത്തി ദുആ ഇരക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് വമിൻ അദാബിക നസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനാ ഇലാ അൻഫുസിനാ വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക ത്വർഫത അയ്ൻ വഅസ്ലിഹ് ലനാ ശഅ്നനാ കുല്ല യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനേ അല്ലാഹുവേ, യാ ഖയ്യൂം the sustainer of the entire universe, ee prapanchatha muḷivan paripālichukondirikkunnavane allahuve, ya hayyu the all living, ennennum jeevichirikkunnavane, srishtikal marikkum, nammal urangum nammal marikkum, pakshe allahuvinte maranamilla, avan urakkamilla, ya qayyum allahuvaanu sustainer, ee prapanchathe nilanirthunnavar അല്ലാഹുവെ, അല്ലാഹുമ്മ ലാ തകിൽനാ ഇലാ അൻഫുസിനാ വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക ത്വർഫത അയ്ൻ, അല്ലാഹുവെ ബിറഹ്മതിക നസ്തഗീസ്, നിന്റെ കാരുണ്യം ഞാൻ ചോദിക്കുകയാണ് അല്ലാഹ്, നീ ഞങ്ങളെ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ലേ, ഞങ്ങളുടെ വിഷയം നീ ഏറ്റെടുക്കണമേ. വഅസ്ലിഹ്നാ ശഅ്നനാ കുല്ല ബിമാ അസ്ലഹ്ത ബിഹി ഇബാദക സ്വാലിഹീൻ, സജ്ജനങ്ങളെ നീ സംരക്ഷിക്കുന്ന പോലെ അല്ലാഹുവെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ വിഷയം നീ ഏറ്റെടുക്കണമേ എന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉ എന്നിവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ഒരാൾ സൈന്യത്തിന്റെ നേതാവ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ ബാഹിലിയോട് ചെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, മതി മതി മതി, എനിക്കത് മതി. വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഉ ഫിൽ ഹർബി ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീരിൻ വഅൽഫി സൈഫിൻ തുരീർ, ആയിരം യോദ്ധാക്കളെക്കാളും ആയിരം മൂർച്ചയുള്ള ആയുധങ്ങളെക്കാളും യുദ്ധത്തിൽ എനിക്ക് വലുത് മുഹമ്മദ് ഇബ്നു വാസിഉ എന്നവരുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. പ്രാർത്ഥനയാണ്, നമ്മൾ ദുആയിരക്കണം അല്ലാഹുവിനോട്, പ്രാർത്ഥിക്കണം, റബ്ബേ ഈ ഉമ്മത്തിന് വന്ന മുസീബത്തുകളെ നീ എടുത്തു മാറ്റണമേ, അല്ലാഹുവിനോട് ദുആയിരക്കണം. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഉമ്മത്തി ഉമ്മത്തു മർഹൂമ, ഇത് റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്താണ്. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, രണ്ടു തവണ അല്ലാഹു നമ്മളെ ശിക്ഷിക്കൂല എന്ന. ഈ ലോകത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾക്ക് പരലോകത്ത് ശിക്ഷയുണ്ടാവില്ലെന്നും ഇവിടെ ഇവിടെ പ്രയാസമനുഭവിച്ചവർക്ക് നാളെ പ്രയാസമുണ്ടാവുകയില്ലെന്നും എൻ്റെ എൻ്റെ സമുദായം കരുണർഹിക്കുന്നവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധത്തിൽ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉന്റെ പ്രാർത്ഥനയാണ് ഖുതൈബ തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വിരലുകൾക്ക് അർത്ഥമുണ്ട്. നമ്മൾ സ്രഷ്ടാവുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതുതന്നെയാണല്ലോ. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നിടത്താണ് ഈ ഉമ്മത്ത് വിജയിക്കുന്നത്. നമ്മളത് തിരിച്ചറിയണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ടെന്റിന്റെ ഖൈമയുടെ അരികത്തുകൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പിച്ചേന്ന് ഏതെങ്കിലും മഅറഖകൾ ഗസ്വകൾ നടക്കാൻ പോവുകയാണ്. മഹാനവറുകൾ സൈന്യം വിശ്രമിക്കുന്നുണ്ടോ എന്നല്ല നോക്കുന്നത്, സൈന്യത്തിൽ ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഖൈമയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്വഹാബി രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിൽ വ്യാപൃതരാണെങ്കിൽ ഉമർ തങ്ങൾ പറയും, മിൻ ഹുനാ യഅതിൽ ഫതഹ്, ഇവിടെ നിന്ന് നമുക്ക് വിജയം വരും, നാളെ പോയി കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് കുറച്ചു നേരം വിശ്രമിക്കാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകും. ഒരാളെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടാൽ, അതുകൊണ്ട് മുഅ്മിനെ നമുക്ക് നമ്മിലേക്ക് തിരിച്ചു വരണം. യഹ്ഫദില്ലാഹ യഹ്ഫദക്, അരാജകത്വത്തിന്റെയും കുത്തൊഴുക്കിന്റെയും
ജീവിത വഴിയിൽ നിന്ന് നന്മയുടെ സരളമായ ഇസ്ലാമിന്റെ നേർവഴിയിലേക്ക് വഴി നടക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. നമ്മൾ ഒരു കൃത്യമായ ലക്ഷ്യത്തിന് വന്നവരാണ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാവേണ്ടവരാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, സർവ നന്മകളും നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും, വതൻഹൗന അനിൽ മുൻകർ, എല്ലാ അരാജകത്വങ്ങളും തിന്മയും ഉച്ചാടനം ചെയ്യുകയും ചെയ്യാനായി നിയുക്തരായ ഒരു നല്ല ജനവിഭാഗമാണ് മുസ്ലിമേ നിങ്ങളെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. നമ്മുടെ ലക്ഷ്യമതാണ്. നമ്മൾ നന്മ സ്ഥാപിക്കേണ്ടവരാണ്. നന്മക്ക് നന്മ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും നന്മയുടെ വക്താക്കളും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരുമാണ്. സർവശക്തനായ അല്ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ. കൈഫ അൻതും, നബി തങ്ങൾ ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാലം? അന്ന് ഇദാ തഖത്തു നിസാഉകും, ഇദാ തഖാ നിസാഉകും, നിങ്ങളുടെ നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ ആൺമക്കൾ, നിങ്ങളുടെ യുവാക്കളായ ആളുകൾ, വഫസഖ ശുബ്ബാനുകും, നിങ്ങളുടെ യുവാക്കളെല്ലാം തോന്നിവാസികളായി മാറുകയും, നിങ്ങളുടെ പെണ്ണുങ്ങൾ, നിങ്ങളുടെ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ മക്കൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ എങ്ങനെയായിരിക്കും സുഹാബ? നബി തങ്ങൾ ചോദിച്ചുവല്ലോ. എങ്ങനെയായിരിക്കും പെൺകുട്ടികൾ, എനിക്കിഷ്ടമുള്ളവനിപ്പോ ഞാൻ പോവാ, ഉമ്മയും വാപ്പയും എന്റെ ജീവിതത്തിൽ എന്റെ ഫ്രീഡം, അല്ലേ പറ, എന്റെ ഫ്രീഡത്തിൽ കൈകെടുത്തരുത് എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുകയും, നിങ്ങളുടെ യുവാക്കന്മാർ, നിങ്ങളുടെ 20-ഉം 25-ഉം വയസ്സുള്ള ആൺമക്കൾ പാതിരാത്രികളിൽ കള്ളും കുടിച്ച് മയക്കുമരുന്ന് അടിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി നടന്ന് വ്യഭിചരിച്ചിട്ട് കയറി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്തായിരിക്കും ആ കാലഘട്ടം? സ്വഹാബികൾ ചോദിച്ചു. നബിയെ, അങ്ങനെ സംഭവിക്കുമോ? തങ്ങൾ പറഞ്ഞു, തീർച്ചയായും. പിന്നെ തങ്ങൾ ചോദിച്ചു, എന്തായിരിക്കും നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കാതിരിക്കുകയും തിന്മ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഹേ പോകട്ടെ, അത് ഞാനല്ലല്ലോ, എന്റെ മക്കളല്ലല്ലോ, ചെയ്യേണ്ടവർ ചെയ്തോട്ടെ, ഞാനതിനില്ല എന്ന് പറഞ്ഞ് തിന്മയെ വിരോധിക്കാതിരുന്നാൽ എന്താണെന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അവർ ചോദിച്ചു, നബിയെ, അവ കാഇനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കുമോ തിരുനബിയെ? ഖാല നഅം, തീർച്ചയായും. അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു, അതിനും അപ്പുറത്തേക്ക്, എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ തിന്മകളാണെന്നും തിന്മകൾ നന്മകളാണെന്നും പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു മുസ്ലിം മദ്യപിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, വഞ്ചിക്കരുത്. നമുക്കതാവാൻ കഴിയുന്നു? നമുക്കതാവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, സ്വകാര്യ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുന്നുണ്ടോ? തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് നന്മ തിന്മയാണെന്ന് പറയുകയും തിന്മകൾ നന്മയാണെന്ന് പറയുകയും ചെയ്യുന്ന കാലഘട്ടം. നബിയെ, അത് സംഭവിക്കുമോ? ഖാല നഅം, അത് സംഭവിക്കുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണെന്ന് ഉറപ്പുവരുത്തി നന്മയിലേക്ക് തിരിച്ചു വരിക ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ ബിഅജ്രി ഖംസീൻ, സ്വഹാബികളിലെ 50 ആളിന്റെ കൂലി ഇന്ന് നല്ല നിലക്ക് ജീവിക്കുന്നവനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്തവർ കൂടി വരാൻ അള്ളാഹുവിന്റെ മുന്നിലേക്കല്ലാതെ ഇങ്ങോട്ട് ഓടിച്ചെല്ലാൻ അവനാണ് ജീവൻ തന്നത്. അവൻ തന്നെയാണ് ഒരു ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നവനും. അവൻ തന്നെയാണ് നമ്മുടെ മരണം. റോഡിൽ ബൈക്ക് ആക്സിഡന്റിലാണോ, കാർ ആക്സിഡന്റിലാണോ, ട്രെയിൻ തട്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിസ്സാരമായ ഒരു ചുമയോ ഒരു ഛർദിയോ വന്നിട്ടാണോ മരിക്കുന്നത്, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹുമ്മ ബിയദിഹി മഖാലിദുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലെ സർവ്വതിന്റെയും സർവ്വതിന്റെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. വസ്സമാഉ മത്വിയാതും ബിയമീനി, അല്ലാഹുവിന്റെ കരങ്ങളിൽ പ്രപഞ്ചത്തെ അല്ലാഹു ചുരുട്ടിപ്പിടിക്കുന്ന ദിവസമുണ്ട്. ആ ഒരു നാളിലേക്ക് സുസജ്ജരായി കർമ്മത്തോടുകൂടെ നല്ല കർമ്മങ്ങൾ ചെയ്ത് സൃഷ്ടാവിനെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്രയുടെ മധ്യയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അനന്തമായൊരു യാത്രയിൽ നിന്ന് നമ്മൾ തുടങ്ങി. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആലമുൽ അർഹാം, ഉമ്മമാരുടെ ഗർഭാശയത്തിന്റെ ലോകത്തേക്ക് വന്നു. 10 മാസം അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഭൂമിയിലേക്ക് വന്നു. 60-ഓ 70-ഓ 80-ഓ 100-ഓ വർഷം അത് കഴിഞ്ഞ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ലോകത്ത് ഒരുപാട് കാലം. അത് കഴിഞ്ഞ് ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ ആലമുൽ ആഖിറ, അറ്റമില്ലാത്തൊരു ലോകം. ഈ 5 പ്രധാനപ്പെട്ട യാത്ര രംഗങ്ങളിലെ
മൂന്നാമത്തെ രംഗത്താണ് നമ്മളിപ്പോഴുള്ളത്. ആലമുൽ അർവാഹ് കഴിഞ്ഞു, അന്ന് നമുക്ക് ശരീരമില്ല, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നു ആലമുൽ അർഹാം, അതും കഴിഞ്ഞു. നമ്മളിപ്പോൾ ആലമുൽ ദുന്യ ഈ ലോകത്തിന്റെ പരിസരങ്ങളിലാണുള്ളത്. നാളെ ഖബറിലേക്ക് പോവുകയും അത് കഴിഞ്ഞ് പിന്നെ അനന്തമായ സർവേശ്വരനായ സൃഷ്ടാവിനെ നേരിട്ട് കാണുകയും കർമ്മങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയും ചെയ്യേണ്ട. നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും ശിക്ഷയും നൽകപ്പെടുന്ന അല്ലാഹുവിന്റെ സുപ്രീം കോർട്ട്, അവിടുത്തെ സുപ്രീം അതോറിറ്റി will be the God Almighty himself. അങ്ങനെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് വരേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടെ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യത്തോടുകൂടെ ജീവിക്കുക. സർവശക്തനായ അള്ളാഹു ഉമ്മത്തിനെ സംരക്ഷിക്കട്ടെ. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയെങ്കിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കും എന്ന തിരുനബിയുടെ ഹദീസ് എപ്പോഴും ഓർത്തു വെക്കുക. ജസാകുമുല്ലാഹു ഖൈറാ. ഈ പരിപാടിയിലേക്ക് ചീരണിക്ക് വേണ്ട മാംസവും മറ്റും ഒരു വ്യക്തിയാണ് സംഭാവന ചെയ്ത്. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹുവിന് ശിഫയാക്കി കൊടുക്കണേ. തമ്പുരാനെ ദുആയിരക്കാൻ വേണ്ടി ഒരു സഹോദരി ഭർത്താവിൻ്റെ അസുഖം മാറാൻ ദുആയിരക്കാൻ വസീയത്തുൽ അള്ളാഹു ശിഫ നൽകട്ടെ. പരിപാടിയിലേക്ക് വിദേശത്തുമായി മറ്റും ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, അവർക്ക് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങളായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു സഹോദരി, അള്ളാഹു അവർക്ക് പരിപൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആയിരക്കാൻ അപേക്ഷയുണ്ട്. നമുക്ക് ഈ സായാഹ്നം ഒരു ചെറിയ പ്രാർത്ഥന നടത്തി പിരിയുകയാണ്. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ارحم الراحمين നിങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഈ ലോകത്തും നാളെ ഖബറിലും നാളെ പരലോകത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദുആയിരക്കാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, കാലുവേദന മാറാനും ശരീരത്തിലെ മറ്റു അസുഖങ്ങൾക്കും ക്യാൻസർ പിടിപെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ തമ്പുരാനെ. നിന്റെ കാരുണ്യം സർവ്വജനങ്ങൾക്കും നീ വർഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഈ ലോകം സമാധാനപൂർണ്ണമായ ഒരു ലോകമാക്കി തരണേ പഠിച്ചവനെ. അള്ളാഹുവെ ഇവിടെ പാവപ്പെട്ടവനും നിരാലംബരായ ആളുകൾക്കും സമ്പന്നനും പാമരനും പണ്ഡിതനുമൊക്കെ നീയാണ് ആശ്രയം. അള്ളാഹുവേ നിന്റെ സഹായവും നിന്റെ കരുണയും നിന്റെ സംരക്ഷണവും എന്നുമെന്നും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ സജ്ജനങ്ങളായി സദവൃത്തരായി സൽക്കർമ്മികളായി ജീവിച്ച് നാളെ നിന്നെ കണ്ടുമുട്ടുന്ന നാളിൽ സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കണേ റബ്ബെ, ഇതിൻ്റെ സംഘാടകരെ അനുഗ്രഹിക്കണേ പഠിച്ചവനെ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ സഹായിച്ചവരെ രണ്ട് ലോകത്തും സഹായിക്കണമേ. ഞങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞങ്ങളുടെ പരലോകം സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഞങ്ങൾക്ക് മുമ്പേ പരലോക യാത്ര തുടങ്ങിക്കഴിഞ്ഞ് ഖബറുകളിൽ വിശ്രമിക്കുന്നവർക്ക് പാരത്രിക സുഖം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضله. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. جزاكم الله خيرا. നല്ല മൈക്കായിരുന്നു, മാഷാ അല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് സുബ്ഹാനക്കല്ലാഹുമ്മ എല്ലാവരും ചൊല്ലിക്കൊള്ളു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു